അഞ്ചാം പാതിരയില് അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് സിനിമ കാണാൻ വന്നത്. പക്ഷെ ഉറങ്ങി, സത്യം പറഞ്ഞാൽ ഉറങ്ങി. ഒരു ഊമ്പ്യ പടം അത്ര തന്നെ, വേറെ കുഴപ്പമൊന്നുമില്ല, ടൈം പാസ്. നമസ്കാരം, സെലിബ്രിറ്റി മീഡിയ ലൈവിന്റെ തിയേറ്റർ റെസ്പോൺസ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ചാക്കോച്ചന്റെ ഈ ആഴ്ച റിലീസായ പകലും പാതിരാവും എന്ന മൂവിയുടെ തിയേറ്റർ റെസ്പോൺസ് ആണ്. സോ പടം കണ്ടുവരുന്ന പ്രേക്ഷകർക്ക് ഈ ചിത്രത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കുഴപ്പമില്ല, ടൈം പാസ് ഉണ്ട്, ബോറായിട്ടൊന്നുമില്ല. എന്നാലും ലാസ്റ്റ് ഒരു പ്രസന്റ് ഒന്നും അല്ലാണ്ട് അയിപ്പോയിന്നേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല, ടൈം പാസ്. കൊടുത്ത കാഷിന് ഓക്കെ, കുഴപ്പമില്ല, നല്ല ടോപ്പാണ്, ഗുഡ്. ഓ, സാറ്റിസ്ഫൈഡ്. ഈ സിനിമ ഒരുപാട് പ്രതീക്ഷയോടെ വന്ന് കണ്ടാണ് ഞാൻ. ഇപ്പോൾ ഇത് വന്ന് പറയാൻ കാരണം, ഈ സിനിമയിലേക്ക് എന്തിനാണ് ഈ ആവശ്യമില്ലാത്തടത്തൊക്കെ ഈ സ്ലോ മോഷൻ വാരിയും കയറുന്നത്? തുമ്മിയാ സ്ലോ മോഷൻ, നിന്നാ സ്ലോ മോഷൻ, നടന്നാ സ്ലോ മോഷൻ. സത്യം പറഞ്ഞാൽ ഒരു ഒന്നേകാൽ മണിക്കൂറിൻ്റെ സിനിമയുള്ളൂ, സ്ലോ മോഷൻ ഇട്ട് 2 മണിക്കൂറാക്കി. പിന്നെ ഈ കുഞ്ചക്കോപ്പനൊക്കെ എന്തിനു പടത്തിന് ഡേറ്റ് കൊടുത്തെന്നുമില്ല, അറിഞ്ഞൂടാ. ഒരു ഉറങ്ങി, സത്യം പറഞ്ഞാൽ ഉറങ്ങി. ഒരു ഊമ്പ്യ പടം അത്ര തന്നെ, തീരെ സാറ്റിസ്ഫൈഡ് അല്ല. ഒരു സൈക്കോ ഒക്കെ കാണിക്കുന്നതിന് ഒരു പരിധിയില്ലേ? ഇത് മിക്കതും പ്രെഡിക്റ്റബിൾ ആണ്. നമുക്ക് തന്നെ അറിയാം അടുത്ത് എന്താണ് സംഭവിക്കുക. അത്യാവശ്യം സിനിമ കാണുന്ന ഒരാൾക്കും എല്ലാം മനസ്സിലാവും, എല്ലാം പ്രെഡിക്റ്റബിൾ ആണ്. ഒരു ആവശ്യമില്ലാത്ത ഒരു സ്ലോ മോഷൻ, ഒരു ബന്ധമില്ലാത്ത, എനിക്കറിഞ്ഞൂടെ. അത് മേക്കിംഗ് ആണ് പറയണത്. നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന രീതിക്ക് ചുമ്മാ ഒരു എവിടെയൊക്കെ പണ്ടത്തെ ഒരു കഥയാണ്, പണ്ട് നമ്മൾ പഴയ പണ്ടത്തെ കാലത്തെ ഒരു കഥ, അതിനെടുത്തിട്ട് വെറുതെ ചുമ്മാ കുറേ സ്ലോ മോഷൻ ഇട്ട് പുതിയ രീതിക്ക് കാണിക്കാൻ ശ്രമിച്ച അത്ര തന്നെ. കുഞ്ചക്കോപ്പൻ്റെ ആവശ്യം പോലും ഇല്ല ഈ സിനിമയിൽ. അഞ്ചാം പാതിരയ്ക്ക് എവിടെ കിടക്കണം? അഞ്ചാം പാതിരയ്ക്ക് അങ്ങ് കിടക്കണം. ഇത് അങ്ങനെ നമുക്ക് താരതമ്യപ്പെടുത്താൻ പോലും പറ്റില്ല ഈ ഒരു പടവുമായിട്ട്. ഇതിനേക്കാളും നല്ല എനിക്കിഷ്ടപ്പെട്ടില്ല. ആർക്ക് ആരുടെ എൻ്റെ അഭിപ്രായം പറയണേ, എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാനിന്ന് 2 സിനിമ കണ്ടായിരുന്നു, അതിൽ പകലും പാതിരാവും ഞാൻ എക്സ്പെക്ട് ചെയ്ത് അത്ര വന്നിട്ടില്ല. നമ്മുടെ അഞ്ചാം പാതിരയില് അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് സിനിമ കാണാൻ വന്നത്. പക്ഷേ നമ്മുടെ ആ ഒരു അതിനോടൊപ്പം അത് എത്തിയിട്ടില്ലയെന്ന് നമുക്ക് പറയാൻ പറ്റും ആ സിനിമ കണ്ടിറങ്ങുമ്പം. അതുപോലെ ചാക്കോച്ചനും എനിക്ക് അത്ര വലിയ തൃപ്തിയായില്ല കണ്ടിട്ട്. നമ്മളിപ്പോൾ കേട്ടതുപോലെ തന്നെ വലിയ എക്സ്പെക്റ്റേഷനിൽ വന്നവർക്കൊന്നും അത്ര വലുതായിട്ട് സാറ്റിസ്ഫൈ ആയിട്ടില്ല ഈ മൂവി. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ നല്ല അഭിപ്രായം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ടീമിന് സെലിബ്രിറ്റി മീഡിയ ലൈവിൻ്റെ എല്ലാവിധ വിശ്വാസം അറിയിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ പുതിയൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം. നന്ദി, നമസ്കാരം.